ശിക്ഷ കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്നിറങ്ങിയപ്പോ വേണുവേട്ടൻ രാജേഷ്വരുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നു. അവരുടെ ഇടയിൽ ഒരു ദുഷകനമായി കടന്നെത്തിയില്ല ഞാൻ. ഈ വേഷം അണിഞ്ഞു, ശരിക്കൊരു പ്രസന്ന വേഷം. ജീവിതത്തിന്റെ കനലിൽ നിന്നും ഒരു ഒളിച്ചോട്ടായിരുന്നു ഇത്. പക്ഷെ എന്റെ മകൻ, അവനെ ഓർത്ത് മാത്രമായിരുന്നു എന്റെ സങ്കടം. മനസ്സിൽ ഇപ്പോഴും അവൻ മാത്രമേ ഉള്ളൂ. എന്റെ കല്യാണം, എന്റെ പൊന്നുമോൻ. കല്യാൺ നല്ലവനാ. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു. വിവാഹത്തിന് മുൻപേ ഞാനും രാജേശ്വരി അമ്മയും ശത്രുതയിലായിരുന്നു. ഞങ്ങളുടെ പ്രണയം അറിയാതെയാ കല്യാണിനെ കൊണ്ട് എന്നെ കെട്ടിച്ചത്. ഒരു ശത്രുവിനെ സ്വന്തം മകനെ കൊണ്ട് എന്തിനു കെട്ടിക്കുന്നു എന്ന ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരവും കിട്ടി. കല്യാൺ അവരുടെ മകനല്ല. മകനെ പൊന്നുപോലെ നോക്കാമെന്ന് എനിക്ക് അവള് വാക്ക് തന്നിരുന്നു. പക്ഷേ അവൾ ആ വാക്ക് തെറ്റിച്ചെന്ന് എനിക്കറിയാം. ആ കാണുന്ന സമ്പാദ്യത്തിന്റെ താക്കോൽ ഇപ്പോഴും എന്റെ കയ്യില. അതാണൊരു ഭാഗ്യം. കല്യാണിന് ഒരു സ്ഥാപനം കൈമാറിയതും ഞാൻ പറഞ്ഞിട്ടാ. എന്റെ മകനെ അവള് ചതിക്കുന്നുള്ള ഭയം എനിക്കുണ്ട്. കല്യാൺ സന്തോഷവാനാണ്. പാവം, ഒന്നും അറിയുന്നില്ല. എന്നിൽ നിന്നും കല്യാണിനെ അകറ്റാനുള്ള ശ്രമം ഞാൻ പരാജയപ്പെടുത്തി. അവരുടെ ഓരോ നീക്കവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ കല്യാണിന്റെ സ്ഥാപനത്തിൽ അജയ്യെ പോസ്റ്റ് ചെയ്തതും നല്ല ഉദ്ദേശത്തോടെയല്ല എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നല്ലൊരു ഭാര്യയാണ് എന്റെ മകന് കിട്ടിയെന്ന് എനിക്കറിയാം. എന്റെ മകനെ ശ്രദ്ധിക്കണം. നീ വിശ്വസിക്കാൻ കൊള്ളാത്തവളാ ആ രാജേശ്വരി. നിന്നിലാണ് എനിക്ക് വിശ്വാസം. എന്റെ മകനെ കരയിക്കരുത്. ഇല്ലമ്മേ, കല്യാൺ സന്തോഷത്തോടെ കഴിയും. ഒരു നിഴലെന്ന പോലെ ഞാൻ കൂടെയുണ്ട്. അഴിച്ചു വെക്കാൻ കഴിയുന്ന ഒരു വേഷമാണിത്. എല്ലാവരുടെ അമ്മയായി ഇതുവരെ ജീവിച്ചു. ഇനിയെങ്കിലും കല്യാണിന്റെ അമ്മയായി മാത്രം ജീവിച്ചൂടെ? മടങ്ങി വന്നൂടെ? ഇപ്പോ വേണ്ട. പിന്നെ നിന്നിൽ നിന്ന് ആരും ഈ സത്യം അറിയരുത്. കല്യാൺ പോലും. ഇല്ലമ്മേ, ഞാനിത് ആരോടും പറയില്ല. എന്നെ വിശ്വസിക്കാം. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം. കനവല്ല, കനലാണ് ജീവിതം. അതറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോവാൻ. എന്താവശ്യമുണ്ടെങ്കിലും അമ്മയെ അറിയിക്കണം. ആപത്ഘട്ടങ്ങളിൽ അമ്മയെ വിളിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ അമ്മ വരും,
മകന്റെ അടുത്തേക്ക് പഴയ അംബിക ദേവിയായി തന്നെ ഞാൻ കൊണ്ടുവരും അമ്മേ. രാജേശ്വരി ദേവിക്ക് ഞാൻ നൽകുന്ന ശിക്ഷ അതാണ്. നിന്റെ ഭാര്യ കോരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കടാ. എവിടെയാ മോള് പോയത്? എന്തേ വീട്ടിൽ പറഞ്ഞില്ല? പകലായിരുന്നെങ്കിൽ പ്രശ്നമില്ല, നേരെ ഇരുട്ടിയതുകൊണ്ട് ചോദിച്ചതാ ഞാൻ. നേരത്തെ എന്നെ എല്ലാവരും കൂടി പരിഹസിച്ചല്ലോ, ഇപ്പൊ എന്തായി? തോന്നുമ്പോ പോവാ, തോന്നുമ്പോ കേറി വരിക. ചേച്ചി, ചേച്ചി എവിടെയാ പോയത്? സീത എവിടെ പോകുന്നു എന്നുള്ള കാര്യം എനിക്ക് പ്രശ്നമല്ല, വൈകുമ്പോ ഒന്ന് വിളിച്ചു പറയണം, അത്രേ ഉള്ളൂ. ഒന്ന് വീട് വരെ പോയതാ, വൃത്തിയാക്കാവെന്ന് വെച്ചു. മടങ്ങി വരുമ്പോഴാ അടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ ശാരദാനന്ദ സ്വാമിനികളുള്ള കാര്യം പത്രത്തിൽ വായിച്ചതോർത്തത്. ഞാനൊന്ന് ചെന്ന് കണ്ടു. എന്തിനാ അവിടെ ചെന്ന് കയറുന്നത്? അതിന്റെ ആവശ്യം എന്താ? അനുഗ്രഹം വാങ്ങിക്കാനല്ലാതെ പിന്നെ എന്തിനാ അവരെ കാണാൻ പോകുന്നത്? ചെന്ന് കണ്ടു, അനുഗ്രഹം വാങ്ങിച്ചു. അനുഗ്രഹം തരാൻ അവരാര്? ദൈവോ? എനിക്കറിയാം അച്ഛന് സ്വാമിനെ ഇഷ്ടമല്ലാന്ന്. കല്യാണ സമയത്ത് തന്നെ എനിക്കത് മനസ്സിലായായിരുന്നു. അച്ഛൻ ആ സ്വാമിനിയോടൊന്നും മിണ്ടുക പോലും ചെയ്തില്ല. സ്വാമിനിയുടെ അനുഗ്രഹം വാങ്ങാൻ പോയതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഒന്ന് വിളിച്ചു പറയാമായിരുന്നു. ഞാൻ വിളിച്ചിരുന്നു കല്യാണിനെ, പക്ഷെ കിട്ടിയില്ല. വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നു, കല്യാണ് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാ. ഓ സോറി സീത. ചേച്ചി എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ? ഓ അത് മറന്നു, സ്വാമിനിയെ കാണുമ്പോ സ്വിച്ച് ഓഫ് ചെയ്തതാ, പിന്നെ ഓൺ ചെയ്യാൻ മറന്നു. എന്റെ ഒരു ഭാഗ്യം, സ്വാമിനി എന്നോട് മാത്രമായി കുറെ സംസാരിച്ചു.
നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചപ്പോ പുണർന്നപ്പോ സ്വന്തം അമ്മ വന്ന് പുണർന്നതായി തോന്നി. ഇപ്പൊ തിരക്ക്, പിന്നീട് ഒരു ദിവസം നമുക്ക് അവരുടെ ആശ്രമത്തിൽ പോവാം. മുമ്പേ ആഗ്രഹിച്ചത് അമ്മയും കൂട്ട കുടുംബസമേതം നമുക്ക് പോവാം. ആ അമ്മ കല്യാണിനെ അന്വേഷിച്ചിരുന്നു. സുഖമല്ലേന്ന് തിരക്കി. ഞാൻ പറഞ്ഞു സുഖാണെന്ന്. മതി സംസാരിച്ചത്. ഭക്ഷണം കഴിക്കാം, വിശക്കുന്നുണ്ട്. സ്വാമിനി ആരോടും അധികം സംസാരിക്കാറില്ല. നീയുമായിട്ട് കുറേ നേരം സംസാരിച്ചു എന്നല്ലേ പറഞ്ഞത്? എന്താ ഇത്രയൊക്കെ സംസാരിക്കാൻ? മക്കളുടെ സുഖത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ഒക്കെ അല്ലാതെ പിന്നെ എന്താ സംസാരിക്കാൻ? ലോകത്തിലെ സർവചരാചരങ്ങളും അമ്മയുടെ മക്കളാണല്ലോ. ആ മക്കളെ കുറിച്ചല്ലാതെ അമ്മ ആരെ കുറിച്ച് സംസാരിക്കാൻ? വീട്ടിൽ നിന്നിറങ്ങുമ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. രാജേശ്വരി ദേവിയുടെ മകനല്ല കല്യാൺ. അതുകൊണ്ട് തന്നെ എന്റെ ഗർഭപാത്രം എടുത്തു മാറ്റാൻ രാജേശ്വരി ദേവി പറഞ്ഞത് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടമ്മ. ഇങ്ങനൊരു തീരുമാനം എടുത്തതിന് പിന്നിൽ അവരുടെ ലക്ഷ്യം. കുട്ടികളില്ലാത്ത കല്യാണിന്റെ സ്വത്ത് വകകൾ ഞങ്ങൾക്ക് ശേഷം അജയുടെ മക്കളിൽ എത്തിച്ചേരണം. അതായിരിക്കും ഇതിന് പിന്നിലെ ബുദ്ധി. അല്ലെങ്കിൽ ഗർഭപാത്രം എടുത്തു കളഞ്ഞിട്ടും ഒക്കെ രഹസ്യമാക്കി വെച്ച് കല്യാണിനെ ഞാൻ ചതിച്ചു എന്ന് വരുത്തി തീർക്കണം. ആ കാരണം പറഞ്ഞ് കല്യാണിനെ ഒഴിവാക്കണം. ഞാൻ മാത്രമല്ല, കല്യാണം അവർക്ക് ശത്രുവാണ്. ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണവർ. ഞങ്ങളുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുക. അങ്ങനെ തോൽക്കാൻ സീതയ്ക്ക് കഴിയോ? ചെറുത്തു നിൽക്കുക തന്നെ ചെയ്യും. ഇതൊരു വീടല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധഭൂമി തന്നെയാണ്. ഇവിടെ ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. എന്നെ മാത്രമല്ല എന്റെ കല്യാണിനെയും ഞാൻ സംരക്ഷിക്കും. സ്വാമിനി,
സ്വാമിനി. ഞാൻ നിന്റെ ഫോൺ കോൾ ആയിരുന്നു പ്രതീക്ഷിച്ചത്. എന്നെ കാണാൻ നേരിട്ട് വന്നുവല്ലേ സ്വാമിനി. എന്തിനാ സീത വന്നത്? അനുഗ്രഹം വാങ്ങിക്കാൻ. അനുഗ്രഹം വാങ്ങിക്കാനാണെങ്കിൽ ആരോടും പറയാതെ വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെന്തിനു അവള് വരണം? സീത വീട്ടിൽ തന്നെ കാണുമല്ലോ. എന്തിനു വന്നു എന്ന് നിനക്ക് അവളോട് തന്നെ ചോദിച്ചാ പോരെ. എന്തിനാ ഇങ്ങോട്ട് ഓടി വന്ന്? മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോഴാ ആളുകൾ എന്നെ തേടി വരുന്നത്. എന്റെ സാന്ത്വന വചനങ്ങളും അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയാൽ അവർക്ക് സന്തോഷമായി. എന്റെ ഒരു സ്പർശനം അതുപോലും മതി ചിലർക്ക്. അങ്ങനെ വന്നവരിൽ ഒരാളാ സീത. അവൾക്ക് അവിടെ ഒരു മനസ്സമാധാന കുറവുമില്ല. മനസ്സമാധാനം കിട്ടാനായി ഇങ്ങോട്ട് ഓടി വരേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ അറിഞ്ഞു കഴിഞ്ഞു രാജേശ്വരി. ഇനിയും അഭിനയം വേണ്ട. ഏതായാലും അവൾ സ്വാമിനിയെ കാണാൻ വന്നത് അതിനല്ല. സ്വാമിനി വിളിച്ചു വരുത്തിയതാണോ അവളെ? എല്ലാ സത്യവും അവൾ അറിഞ്ഞു. കല്യാൺ സ്വാമിനിയുടെയും വേണുവേട്ടന്റെയും മകനാണെന്നുള്ള സത്യം അവൾ അതെങ്ങനെ അറിയും? ആ കുട്ടിയോട് ആ സത്യം പറയാൻ മാത്രം വിഡ്ഢിയാ ഞാൻ. ഞാൻ അണിഞ്ഞ ഈ വേഷത്തിലേക്ക് ഞാൻ തന്നെ ചെളി തെറിപ്പിക്കോ രാജേശ്വരി? അവളുടെ ചലനങ്ങളിൽ സംസാരത്തിൽ ഒരു നിഗൂഢത ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കൊള്ളിച്ചുള്ള സംസാരത്തിൽ നിന്ന് പന്തികേട് മണക്കുന്നുണ്ട്. അത് നിന്റെ തോന്നലാവാം. രാജേശ്വരി നന്നായി ഭയന്നിട്ടുണ്ടല്ലേ. സത്യം സീത അറിഞ്ഞാൽ അത് കല്യാണം അറിയും. പിന്നെ അവൻ എന്നെ തേടി വരും. ഈ അമ്മയെ തേടി വരും. അമ്മയും മകനും ഒന്നായാൽ രാജേശ്വരി വട്ട പൂജ. അമ്മയും മകനും ഒന്നായാൽ രാജേശ്വരി വട്ട പൂജ. കല്യാൺ നിന്റെ സംരക്ഷണയിൽ വളരുന്നത് കൊണ്ട് മാത്ര കോടികൾ ആസ്തിയുള്ള സ്ഥാപനങ്ങൾ രാജേശ്വരിയുടെ കയ്യിൽ കിടക്കുന്നത്. അത് തിരിച്ചെടുക്കാൻ എനിക്കൊരു നിമിഷം മതി. സ്വാമിനി നീ പേടിക്കാതെ. സീത ഒന്നും അറിഞ്ഞിട്ടില്ല. ഒക്കെ പഴയതുപോലെ തുടരും. നീ ധൈര്യമായിട്ട് ചെല്ല. ഭൗതിക സൗകര്യങ്ങൾക്കൊന്നും നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യാൻ കഴിയില്ല എന്ന് ഓർക്കുക. ഞാൻ ഉപദേശിക്കുന്നത് അതാ. അതുകൊണ്ട് തന്നെ ഈ സമ്പത്തൊന്നും എനിക്ക് വേണ്ട രാജേശ്വരി. നീ ധൈര്യമായിട്ട് ചെല്ല. സുഖമായി ജീവിക്ക. അപ്പോ സ്വാമിനി ഞാൻ വരട്ടെ. എനിക്ക് വേണ്ട, പക്ഷെ എന്റെ മകന് വേണം. സമ്പത്തിനായി നീ എന്റെ മകനെയും മരുമകളെയും അപകടപ്പെടുത്താൻ നോക്കും. അതിനു മുൻപേ എനിക്ക് ഇടപെടണം. നീ കാത്തിരിക്ക രാജേശ്വരി, കാത്തിരിക്ക. നമസ്കാരം. നമസ്കാരം. സുഖല്ലേ എല്ലാവർക്കും? ഇപ്പൊ സുഖം തന്നെ, പക്ഷെ അധികകാലം ഉണ്ടാവില്ലല്ലോ മാഡം. എന്ത് പറ്റി ത്യാഗരാജൻ? അപ്പൊ മാഡം ഒന്നും അറിഞ്ഞില്ലേ എന്താ പ്രശ്നം? കമ്പനിയിൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ച കാര്യം മാഡം അറിഞ്ഞില്ലേ? മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനോ? ഇല്ല,
ഇങ്ങനൊരു തീരുമാനം എടുത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല. അജയ് സാറിന്റെ നിർദ്ദേശമായിരുന്നു. ബോർഡങ്ങൾ അറങ്ങിയിരിച്ചു. കല്യാൺ സാർ ഒപ്പം വെച്ചു. മെഷീൻ ഇൻസ്റ്റാൾ ചെയ്താൽ 150 തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാവും. ഞങ്ങളെ പിരിച്ചുവിടും. എന്ത് ചെയ്യണം മാഡം? സമരമാണ് ഏക മാർഗം. ഇപ്പൊ സമരത്തിനിറങ്ങിയാൽ എടുത്ത ഓർഡറുകൾ സമയത്തിന് കൊടുക്കാൻ പറ്റില്ല. സമരം വിജയിക്കുന്ന ഒരു ഉറപ്പും ഞങ്ങൾക്കില്ല മാഡം. കല്യാൺ സാർ പാവമാണ്. അമ്മയും അനിയനും പറയുന്ന അനുസരിക്കാതെ പറ്റില്ലല്ലോ. മാഡം വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ. നിന്റെ ചേച്ചിയോടാണ് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നത്. നിന്റെ ചേച്ചിയോടുള്ള സ്നേഹമൊക്കെ മാറ്റിവെച്ച് നീ എന്റെ കൂടെ ഉണ്ടാവില്ലല്ലേ? അമ്മ മുന്നോട്ട് വെച്ച മത്സരത്തിൽ നാളെ ഞാൻ വിജയിക്കും. തൊഴിലാളികൾ ആ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യും.